ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതാണ്ട് ഒരു മാസക്കാലമായി നമ്മൾ നിരന്തരം എന്താണ് SBPI, എന്താണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ വാർത്തകൾ പുറത്തു വരുന്തോറും എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വസ്തുതയായി മാറുന്നു. ഇന്ത്യയുടെ ഏതു കോണുകളിൽ ഭീകരവാദം നടന്നാലും പൊട്ടിത്തെറി നടന്നാലും അതിന് പിന്നിൽ ഒരു പോപ്പുലർ ഫ്രണ്ട്കാരന്റെ ഇൻവോൾവ്മെന്റ് എങ്ങനെയുണ്ടാകുന്നു? ഇവർ പ്ലാൻ ചെയ്തതുപോലെയുള്ള സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു വിവിധ പ്രദേശങ്ങളിൽ, വിവിധ നാടുകളിൽ. ഇപ്പോൾ തന്നെ 3-4 എണ്ണത്തോളമായി. ഇനിയും എത്ര എണ്ണം ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്? നമ്മൾ വിചാരിച്ചു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കുറച്ച് നേതാക്കളെ അകത്താക്കുകയും ഈ സംഘടനയെ അങ്ങ് ബാൻ ചെയ്യുകയും വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന്റെ ഒഴുക്ക് ഒരു പരിധിവരെ ഒന്ന് നിലയ്ക്കുകയും ഇവരുടെ ഓഫീസുകൾ നിശ്ചലമാകുകയും വിദേശത്ത് നിന്ന് വന്ന ഫണ്ട് അക്കൗണ്ടിൽ നിന്നും എടുക്കാൻ സാധിക്കാതെ ഫ്രീസ് ആകുകയും ഒക്കെ ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൽ നിന്നും തീവ്രവാദം ഇല്ലാതാകുമെന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്? തെറ്റിപ്പോയി. അത് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയായിരുന്നു. ഞങ്ങൾ നല്ല പിള്ളമാരായി, ഞങ്ങൾ വളരെ നല്ല ഉണ്ണിമാരായി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുതിക്കുന്നതിന് മുമ്പ് ഒരടി പിന്നോട്ട് വെച്ചതാണ് എന്ന് ഈ പൊട്ടിത്തെറിയിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. കാരണം ഈ പൊട്ടിത്തെറിച്ച ആളുകൾ ഒക്കെ തന്നെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പല രൂപത്തിലും. അവരുടെ ജയിലിലായ ഈ ISIS തീവ്രവാദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ വരുന്നു ഇതൊക്കെ? ജമീഷ മുബിൻ കോയമ്പത്തൂര് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് റൌഫ് എങ്ങനെ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പിടികിട്ടാ പുള്ളിയായി ഒളിവിൽ കഴിയുന്ന റൌഫ് എങ്ങനെ കൃത്യമായി ആ സ്ഥലത്ത് തന്നെ എത്തി? ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാൻ ബാക്കിയുണ്ട്. ഇനിയും നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുത, ദേശീയ നേതാക്കളും ജില്ലാ നേതാക്കളും ഒക്കെ അകത്തായി എന്നത് ഈ നേരെ കുറച്ചുപേര്. അഫ്സൽ കാസിമിയെ പോലെയുള്ള കാളകൂട വിഷയങ്ങൾ ഇപ്പോഴും പുറത്തുണ്ട്. അത് നമ്മൾ മറക്കരുത്. അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നു തന്നെയാണ്, സംഘർഷഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും അതിലൂടെ തങ്ങൾ ആരെയാണോ വകവരുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയധികം ആളുകളെ വകവരുത്തുകയും ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക. ഇനിയും എങ്ങാനും നമ്മൾ പൊട്ടിത്തെറിച്ചാൽ ഭൂരികളുടെ അടുത്തേക്ക് വേഗത്തിലെത്തുക. കാരണം അവർ വെയിറ്റ് ചെയ്ത് എത്രയെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. 72 പേര് പെട്ടെന്ന് എന്താ വരാത്ത, മാരനെന്താ വരാത്തെന്ന് ആലോചിച്ച് അവർ നിൽക്കും മുടക്ക് നടക്കുക മുത്തിനകത്തൂടെ. ചിപ്പിക്കകത്ത് അടക്കപ്പെട്ട മുത്തുപോലെയല്ലേ പെണ്ണുങ്ങള്? അവരെങ്ങനെ തെക്കോട്ടും മുടക്കോട്ട് നോക്കിയിരിക്കും മുത്തിനകത്ത്? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉലാത്തുന്ന പോലെ ഉലാത്താൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ വിശ്വസിച്ച് പൊട്ടിത്തെറിക്കാൻ കുറെ കഴുതകൾ 20 വയസ്സ് മുതൽ 28 വയസ്സിനകത്ത് പ്രായമുള്ള യുവാക്കളുടെ തലച്ചോറിലേക്ക് ഈ മതവിഷം കുത്തിനിറയ്ക്കുകയും ഈ ഗ്രന്ഥത്തിന്റെ തീവ്രവാദ ആശയങ്ങൾ കുറച്ചുകൂടി പൊലിപ്പിച്ച് നമ്മുടെ ദൗത്യമാണിത് എന്ന രൂപത്തിൽ കമ്മിറ്റഡ് ആക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അള്ളാഹുവുമായി ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവുമായിട്ട് കരാറ് ചെയ്യിപ്പിച്ചു എന്ന വ്യാജേനയാണ് ഇവർക്ക് ഇവരെയൊക്കെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഈ നേതാക്കളുടെയൊക്കെ വീടുകളിലും ഉണ്ടല്ലോ ആളുകൾ, ഇല്ലേ? അനിയനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. അവരെയൊക്കെ ഒന്ന് ശരീരത്തിൽ ബോംബ് വെച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കുക, അവർക്കും വേണ്ടേ സ്വർഗം? നിങ്ങളൊക്കെ ഇവരെ പൊട്ടിത്തെറിപ്പിച്ച് സ്വർഗം നേടുമ്പോൾ കുടുംബക്കാർക്കും സ്വർഗം നേടാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? എന്തുകൊണ്ടാണോ പൊട്ടിത്തെറിക്കാൻ പോകുന്ന യുവാക്കൾ ഒരു ലേശം പോലും അത് ചിന്തിക്കുന്നില്ല? ഞാൻ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വീഡിയോ. അതായത് നേതാക്കളൊക്കെ അകത്തായി, സംഘടന ബാൻ ചെയ്യപ്പെട്ടു, ഒരു പോറൽ പോലും ഏൽക്കാതെ പച്ച വെളിച്ചമുണ്ടിവിടെ. അത് മറന്നുപോയി അല്ലേ? പച്ച വെളിച്ചത്തിന്റെ പിന്നാലെ ഇതുവരെ NIA പോയിട്ടില്ല, സേഫായി. പച്ച വെളിച്ചം മാത്രമല്ല നിലാവിന്റെ കൂട്ടുകാരെന്ന ഗ്രൂപ്പും സേഫായി ഇവിടെയുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് എന്തിനായിരുന്നു? പോലീസ് സേനയിലെ രഹസ്യങ്ങൾ അവർക്ക് ചോർത്തി കൊടുക്കാൻ. ഒരു കാരണവശാലും തങ്ങളുടെ മേൽ പിടിവീഴരുത്. സർക്കാർ സംവിധാനങ്ങളിലെ ഓരോ ചലനവും ഇവർക്ക് അറിയിച്ചു കൊടുക്കാൻ ഇവരുടെ തന്നെ ആളുകൾ നുഴഞ്ഞു കയറുന്നു. അങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നു പച്ച വെളിച്ചം.
ആ പച്ച വെളിച്ചത്തിന്റെ കീഴിൽ സകലമാന രഹസ്യങ്ങളും ചോർന്ന് ലഭിച്ചുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ട് ചിന്തിച്ചു, ഒരിക്കലും തങ്ങൾ പിടിക്കപ്പെടില്ല. കാരണം കേരളത്തിൽ നമ്മൾ സേഫാണ്, കേരളത്തിൽ നമ്മളെ ഭരണ സംവിധാനങ്ങളൊക്കെ നമ്മളെ കാത്തുരക്ഷിച്ചോളും. പിന്നെ പോലീസ് നമ്മുടെ കയ്യില, മാധ്യമം നമ്മുടെ കയ്യില, പ്രസ് ക്ലബ്ബ് നമ്മുടെ കയ്യില, അതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നും വിചാരിച്ചു. ആലോചിച്ച് നോക്കിക്കേ, സെക്യുലർ പാർട്ടികളായ LDF UDF ഇവരെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോഴും ഇവരെ BJP തളച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ കേന്ദ്രത്തിൽ LDFO UDFO ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. നമ്മൾ ഈ കണ്ട മൂന്നോ നാലോ പൊട്ടിത്തെറികളിൽ അവസാനിക്കുമായിരുന്നില്ല, 300+ പൊട്ടിത്തെറികൾ ഈ കൊച്ചു കേരളക്കരയിൽ തന്നെ സംഭവിക്കുമായിരുന്നു. 380 പേരുടെ ലിസ്റ്റ് ഇട്ടില്ലേ ഇവരെ, ഹിറ്റ് ലിസ്റ്റ്. കൊല ചെയ്യപ്പെടാൻ അത് 3000 നീളുമായിരുന്നു. കാരണം 3000 പേരെ കൊന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥേഷ്ടം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് നേതാവ് തീരുമാനിച്ചാൽ 3000 പേരെയും അവര് കൊല്ലും, സംശയമൊന്നുമില്ല. പിന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത്, ഇവരെ പിടിക്കാത്തത്, ഇവരെ വേട്ടയാടരുത് എന്ന് പറയുന്നത്, ഇവരാണ് എതിർഭാഗത്ത് വരുന്നതെങ്കിൽ, ഇങ്ങേയറ്റം അഭിമന്യുവിന്റെ കൊലയിലടക്കം ഇവരാണ് വരുന്നതെങ്കിൽ പോലും ഇവരെ വേട്ടയാടാതെ ഇവരെ പിന്നെയും പിന്നെയും തോളിൽ കൈയിട്ട് മുറുക്കി മുറുക്കി പിടിക്കുന്നതിന് പിന്നിൽ വോട്ട് ബാങ്ക് മാത്രമല്ല, കോടിക്കണക്കിന് പച്ചപ്പണത്തിന്റെ ഒഴുക്കുമുണ്ട്. പണത്തിന് മീതെ LDFഉം പറക്കില്ല, UDFഉം പറക്കില്ല, ഒരു വൃത്തങ്ങളും പറക്കില്ല. പക്ഷേ കോടതിയെയോ NIAയോ കേന്ദ്രത്തെയോ EDAയോ ഒന്നും ഇവരുടെ പച്ചപ്പണത്തിന് വിലക്കെടുക്കാൻ സാധിച്ചില്ല. എനിക്ക് അഡ്വക്കേറ്റ് ശ്രീ രാംകുമാർ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. കാരണം ഈ ന്യൂനപക്ഷ ഒരു വിഭാഗത്തിന്റെ ഉന്നമനം, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുകയൊക്കെയാണ് ലക്ഷ്യമെന്ന പ്രതീതി ഉളവാക്കിക്കൊണ്ടാണ് PFA കൂതയർ നമുക്കറിയാം. പക്ഷേ പ്രമുഖ മുസ്ലിം സംഘടനകളുടെ ഒക്കെ സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെയൊക്കെ വേദികളിൽ നിന്നോ ഇവരെയൊക്കെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ CIA വിരുദ്ധ സമരത്തിലാണ് ഇവർ ഇതിനിടയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. നമുക്കറിയാം അഭ്യസ്ത വിദ്യരായ പക്ഷേ എന്റെ പേഴ്സണലി പറഞ്ഞാൽ എന്റെ സുഹൃത്തുക്കൾക്ക് പോലും ഈ CIA വിരുദ്ധ സമരത്തിൽ കുറെ തെറ്റിദ്ധാരണയൊക്കെ, CIA കുറിച്ച് കുറെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു CIA തെറ്റിദ്ധാരണ പരത്തിയത് PFA ഒക്കെ തന്നെയാണ് ഇതിനിടയിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇവർ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത്. അതിൽ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗം, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ പൗരത്വം നഷ്ടപ്പെടും, ഇവിടുത്തെ മുസ്ലിംങ്ങളുടെ എന്നൊക്കെ ഒരു ഭീതി വരുത്തുകയും പ്രമേയം വരെ പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായും അതൊരു പ്രചോദനമായി അല്ലെങ്കിൽ അതൊരു വളക്കൂറായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവർക്ക് അതിനു മുന്നേ ഇവിടെ പ്രവർത്തനം ഉണ്ടായിരുന്നു, ഇത്തരം മത തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അവർക്കൊരു സംരക്ഷണം കിട്ടുക എന്ന് കിട്ടിത്തുടങ്ങിയത് അത് ഈ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ്. നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ, കാരണം ഒരു വോട്ടിന് വേണ്ടി ഒരു CPM ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. നമുക്കറിയാം പല സംസ്ഥാന പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റി പത്തനംതിട്ട നഗരസഭകളിലൊക്കെ നഗരസഭയിലുമൊക്കെ CPM ഇത്തരം മത തീവ്രവാദ സംഘടനകളുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ടാണ് ഭരണം നടത്തുന്നത് എന്നതാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് ഒരു പഞ്ചായത്തില് CPMനും ഈ തീവ്രവാദ സംഘടനകൾക്കും ഒക്കെ ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നു എന്നുള്ള സ്ഥിതിയാണ്. അപ്പൊ ജയിക്കാൻ വേണ്ടി ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഏത് രാജ്യവിരുദ്ധ സംഘടനകളുമായിട്ടും മത തീവ്രവാദ സംഘടനകളുമായിട്ടും സന്ധി ചെയ്തുകൊണ്ട് ഭരണം നടത്തുക എന്ന നിലയിലേക്ക് CPM മാറി. അത് CPM അതാണ് ഇവിടുത്തെ ഒരു സംരക്ഷണം ലഭിച്ചത് എന്നതാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു എല്ലാവരും പറയുന്ന ഒരു കാര്യം, പകൽ DYFI രാത്രി SDPI ആയിരുന്ന ആളുകൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും നിരോധനത്തിന് ശേഷം അവരെല്ലാവരും DYFI ആയി മാറിയത് അവർക്കൊരു പ്രശ്നമില്ല, അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം കിട്ടുന്നു. അവരെങ്ങനെയാണോ SDPI തീവ്രവാദ സംഘടനകളിലും പ്രവർത്തിച്ചത് അതുപോലെ തന്നെ, കാരണം അതുപോലെ തന്നെ തന്നെയാണ് അവര് DYFIയിലും CPMന്റെ സംഘടനകളിലും പോഷക സംഘടനകളിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ല, അവർ അതങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് എല്ലാവിധ സംരക്ഷണവും ലഭിക്കുന്നു എന്നതാണ്. നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ വിവിധ മേഖലകളിലെ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും ഇവർക്ക് ഒരു പച്ച വെളിച്ചം പോലെ, പോലീസിൽ പച്ച വെളിച്ചം പോലെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ് വാട്സപ്പ് ഹർത്താൽ നടത്തിയത്. വാട്സപ്പ് ഹർത്താൽ എങ്ങനെയാണ് നമുക്കറിയാം, എത്രയൊക്കെ തരത്തിലുള്ള അക്രമങ്ങൾ നടത്തി, രാജ്യം മുഴുവൻ SDPI നിരോധിച്ചു. അപ്പോൾ രാജ്യത്ത് വേറെ എവിടെയും ഒരു ഹർത്താലോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന, മതേതര സർക്കാർ എന്ന് അവകാശപ്പെടുന്ന സർക്കാർ ഭരിക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഈ രാജ്യത്ത് നിന്ന് ബാൻ ചെയ്തിട്ട്, തന്നെയുമല്ല ഈ സംസ്ഥാനത്ത് എത്രയെത്ര 15 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നിട്ട് ആലോചിച്ചു നോക്കണം, മറ്റൊരു സംസ്ഥാനത്തും ഹർത്താലില്ല. ഇതിൽ മാത്രം ഹർത്താൽ SDPI നിരോധിച്ചിട്ടില്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെ തെറ്റിപ്പോയി. SDPI രാഷ്ട്രീയ സംഘടനയാണ്, ഈ തീവ്രവാദികൾ അതിലേക്ക് തന്നെയാണ് ഇനിയും നുഴഞ്ഞു കയറുന്നത്.
അതും നിരീക്ഷണത്തിൽ തന്നെയാണ്. ഉടനെ അതും കട്ടപ്പുറത്താകുക തന്നെ വേണം എന്ന് തന്നെയാണ് എൻ ഐ എയുടെ നിരീക്ഷണം. കാരണം അതിലൂടെയാണ് അടുത്ത ലക്ഷ്യം ഇവർ പൂർത്തീകരിക്കാൻ പോകുന്നത്. കേരളത്തിലാണ് എല്ലാ വിധത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമ്മള് കേരളം ലജ്ജയോടെ കാണേണ്ട സംഭവം തന്നെയാണത്. ഒരു എന്താ പറയാ, ഈ സി പി എം നേതാക്കന്മാരുടെ സംരക്ഷണയിൽ, സി പി എമ്മിന്റെ അണികളുടെ സഖാക്കന്മാരുടെ സംരക്ഷണയിൽ ഒരു ഹർത്താൽ നടത്തി വിജയിപ്പിക്കുകയാണ് കേരളത്തിലെ മതതീവ്രവാദികൾ. അവർക്ക് എല്ലാ വിധത്തിലും സംരക്ഷണം. ഈ മതതീവ്രവാദികൾ വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുമ്പോഴും സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന ടു വീലറിന് കല്ലെറിയുമ്പോഴും മാധ്യമ വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുമ്പോഴും നമ്മുടെ പോലീസ് നോക്കുകുത്തികളായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ കോടതി ഉത്തരവ് വന്നു, ഉരുക്കു മുഷ്ടി ഉപയോഗിച്ചവരെ നേരിടണമെന്ന്. അപ്പോഴാണ് ഒന്ന് അനങ്ങിയത്. പിന്നെ കേരളത്തിലെ പോലീസിനെ നമ്മൾ അങ്ങനെ ഒരു എല്ലാ പോലീസുകാരെയും അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, കേരളത്തിലെ ഭരണ നേതൃത്വം എല്ലാവിധത്തിലും ഈ തീവ്രവാദികൾക്ക്, ഈ തീവ്രവാദ സംഘടനയ്ക്ക് എല്ലാ വിധത്തിലുള്ള സഹായം രാഷ്ട്രീയപരമായിട്ട് അഭയം കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമീപനം, ഇത്തരത്തിലുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കേരളത്തിലാണ് 9 വയസ്സുള്ള ഒരു കുട്ടിയെ മുൻ നിർത്തി മുസ്ലിം ഒഴികെയുള്ള മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് വെല്ലുവിളിച്ചത്. 21 പോലെ ധാരാളം തുവൂർ കിണറുകൾ ഈ കേരളത്തിൽ ആവർത്തിക്കേണ്ടി വരും, കുഴിക്കേണ്ടി വരും എന്ന് റഊഫ് പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഒരു കേന്ദ്രവും ഒരു ഈടിയും വിചാരിച്ചാലും കഴിയില്ല എന്ന് വെല്ലുവിളിച്ചത്. കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കേണ്ടി വരും എന്നിവർ പറഞ്ഞത്. 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ ഇന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശക്തരാണ്. ഇത്തരം ഭീഷണിയും കൊലവിളികളും തെറിവിളികളും മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് സി പി എമ്മിന്റെ സംരക്ഷണത്തിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് ചിന്തിച്ചതുകൊണ്ട് തന്നെയാണ്. ദേശീയ ഏജൻസികൾ മുഴുവൻ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, ഇത്ര ആളുകളെ പിടിക്കുന്നു എല്ലാ തരത്തിലും. പക്ഷെ യാതൊരുവിധ സപ്പോർട്ടും ഇവിടുത്തെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. എന്നെ വന്നത് നമ്മൾ മനസ്സിലാക്കിയ പ്രകാരമാണെങ്കിൽ എന്നെയൊക്കെ ഇവിടുത്തെ കേരള പോലീസ് പോലും അറിയാതെ തന്നെയാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അറിഞ്ഞാൽ അത് ചോർത്തി കൊടുക്കുവാൻ പച്ച വെളിച്ചത്തിലെ പോലീസുകാർ ഉണ്ടാകുന്നു. അവർക്ക് എല്ലാ മേഖലകളിലും, ഇന്ന മേഖലകളിൽ നിന്നല്ല, എല്ലാ മേഖലകളിലും അവർക്ക് ഇതിന് അനുകൂലമായി എല്ലാ മേഖലകളിലും ഇവരുടെ വിഭാഗം നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത്രയധികം തീവ്രവാദങ്ങളും കള്ളപ്പണ കേസുകളും ഈ ഭീകരവാദ ബന്ധങ്ങളും തീവ്രവാദ റിക്രൂട്ട്മെന്റുകളും വിദേശ ഫണ്ടുകളും ഒക്കെ ഇവിടെ വന്നിട്ടും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ അഴിച്ചു വിട്ടഴിഞ്ഞാടിയിട്ടും കേരള പോലീസിന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കാതെ പോകുന്നത് ഇവർ അവർക്ക് വിധേയരായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കേരളത്തെ അവർ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേന്ദ്രം ഇടപെട്ടത് എന്തുകൊണ്ടാണ്? കേരള പോലീസ് തന്നെ അറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? പച്ച പോലീസിന്റെ മുഴുവൻ വിവരങ്ങളും കേന്ദ്രത്തിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം തങ്ങൾ റെയ്ഡ് ചെയ്യാൻ വരുന്നു എന്നറിഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു മണത്ത ഏതെങ്കിലും പോലീസുകാർ അറിയുകയും അത് ഇവർക്ക് എത്തിച്ചു കൊടുക്കത്തക്ക രൂപത്തിലുള്ള രാജ്യദ്രോഹികൾ പച്ച വെളിച്ചത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം, പച്ച വെളിച്ചം ഇപ്പോഴും ശക്തമായി കേരള പോലീസിലുണ്ട്. അവർ പോപ്പുലർ ഫ്രണ്ട് അനുഭാവികളാണ്, പോപ്പുലർ ഫ്രണ്ട് കുടുംബക്കാരാണ്, പോപ്പുലർ ഫ്രണ്ടിനോട് പണം വാങ്ങി അവരോട് വിധേയപ്പെട്ടു നിൽക്കുന്നവരാണ്, ഒരവസരത്തിനു വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്നവരാണ്. ജാഗ്രതയിൽ, നന്ദി.